ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞാൽ സ്വർഗത്തിൽ പോകുമോ? ഒരു വിശ്വാസിയുടെ പ്രതികരണത്തിലേക്ക്. ഞാൻ പന്ത്രണ്ടുള്ള വിളിച്ചത്, എന്റെ പേര് ജോർജ് തോമസ്. എനിക്ക് ഈ ഓർത്തഡോക്സ് യാക്കോബായ അല്ലെ കത്തോലിക്കരെ ഈ മുസ്ലിം അങ്ങനെയുള്ള ഒരു വ്യത്യാസമൊന്നും എനിക്കില്ല. മനുഷ്യനെ പരസ്പരം സ്നേഹിക്കുകയും മനുഷ്യനുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സാറിന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് ഒരു നന്ദി പറയാനാണ് ഞാൻ വിളിച്ചത്. സത്യം പറഞ്ഞ സാർ, ഞാൻ അത് എന്നും ഒന്നും കണ്ടില്ല, ന്യൂസ് ഒന്നും കാണാറില്ല. സത്യസന്ധമായിട്ട് പറയട്ടെ, എനിക്ക് 71 വയസ്സുണ്ട്. ഞാന് സാറിന്റെ ഈ പ്രവർത്തനം അത് ക്രിസ്ത്യസഭയ്ക്ക് മൊത്തം ഒരു മാതൃകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ പരസ്പരം സ്നേഹിക്കാൻ കഴിയാത്തവര്, സ്വന്തം കൂടപ്പുറത്തിനെ സ്നേഹിക്കാൻ കഴിയാത്തവര് എങ്ങനെയാ സാറേ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്? സാർ ഞാൻ കുമ്പസാരിക്കത്തില്ല, ഞാൻ കുമ്പസാരിക്കാൻ ഞാൻ ഈ ഞാൻ പറഞ്ഞ സാറിനോട് പറയാ പോലെ, ഞങ്ങളുടെ പള്ളിയിലെ അച്ഛന്മാരെന്ന് പറഞ്ഞാൽ അവർക്കും ഇവിടെ എങ്ങനെയും പാർട്ടീഷൻ സൃഷ്ടിച്ച് അവർക്ക് വല്ല കിട്ടുന്ന മുതലിനോട് ഒപ്പം ചേർന്ന് നിൽക്കുന്ന പാർട്ടികളായി ഇവരെല്ലാം. ആര് കൂടുതൽ കൊടുക്കുന്നു അല്ലെ ആരുടെ ഇത് ചെയ്യുന്നു തമ്മിലൊന്ന് ഭിന്നിപ്പിച്ച് ആര് കൂടുതൽ സ്നേഹിക്കുന്നു, ഈ എല്ലാ സഭകളുടെയും സകലമാന ആൾക്കാരുടെ രീതിയാണ് സാറേ. ഞാൻ ഓർത്തഡോക്സുകാരെയോ യാക്കോക്കാരെയോ അല്ലെ മർത്തോമക്കാരെയോ പെന്തിക്കോസുകാരെയോ ആരെയും കുറ്റം പറയല്ല. ഞാൻ ഒരു നല്ല ദൈവവിശ്വാസിയാണ് ഞാൻ, പക്ഷെ ഒരു അന്ധവിശ്വാസിയല്ല. ഞാൻ ഉൾപ്പെടെ എല്ലാം വണ്ണ വിശ്വാസികളാണ്, അതിന് യാതൊരു സംശയമില്ല സാറേ. എന്താ പറയുമോ, നമ്മൾ പള്ളിയിലൊക്കെ ചെന്നും ഇവരുടെ കൂതാശകൾ ഇവരുടെ കാര്യങ്ങളെ കേൾക്കുമ്പോൾ നമ്മൾ കുറച്ചു നേരമെങ്കിലും ഇവരുടെ അതിനകത്ത് ആയിപ്പോവും, ചാഞ്ഞു പോവും. ഇങ്ങോട്ട് മാറുമ്പോഴാ ഇവന്റെയൊക്കെ ഉള്ളിലിപ്പോ ഇവന്റെയൊക്കെ ആ പ്രവൃത്തിയും കാര്യമൊക്കെ മനസ്സിലാക്കുന്നത്. ഏത് ഞാൻ ചോദിക്കട്ടെ സാറേ, ഏത് ഈ കോടീശ്വരന്മാരുടെ വീടുകളിൽ ചെല്ലുമ്പോൾ നീട്ടിപ്പിടിച്ചൊരു പ്രാർത്ഥന, ഒരു പാവപ്പെട്ടൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ നാലിലൊന്നുണ്ടോ സാറേ? ഒരു ശവടക്കിൽ വരുമ്പോൾ 100 എണ്ണം കയറി വരും, കുപ്പായി എടുത്ത് തൊഴിലാളികൾ പേപ്പർ നോക്കിയിട്ട് 100 എണ്ണം കയറി വരും. ഒരു പാവപ്പെട്ടൊരു വീട്ടിൽ ഇവർ ആരെങ്കിലും കയറി വരുന്നുണ്ടോ? ഇവരുടെ ഘട്ടത്തിൽ എപ്പോഴും ഒരു കറുത്ത കുപ്പായി കാണും, അത് ഓർത്തോസായാലും യാക്കോബായാലും മർത്തോമക്കാർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവർക്കെല്ലാം ഒരു കറുത്ത കുപ്പായ എപ്പോഴും കക്ഷത്തിലുണ്ട് അല്ലെ വണ്ടിക്കകത്തുണ്ട്. അതെടുത്ത് അങ്ങോട്ട് ചീച്ചു വെച്ച് അപ്പൊ പിന്നെ വിളിക്കാതിരിക്കാൻ പറ്റില്ല. 40-41 നവംബർ ഇവരെയൊക്കെ ഒന്ന് വിളിക്കും എന്നാൽ ഇവരെ ഈ വന്നവരെയൊക്കെ ഒന്ന് വിളിക്കാതിരിക്കാൻ പറ്റൂ. ഇതൊക്കെ ഇവരുടെ രീതി. എന്നോട് എനിക്ക് ഒരു ഇതൊരു ബിസിനസ് ഉള്ള കാര്യം പറയും. ഞാൻ ചോദിക്കട്ടെ, ഞാൻ എനിക്ക് ഞാൻ ഇവിടെ എന്റെ തൊട്ടടുത്ത് ഓർത്തഡോക്സ് പള്ളിയുണ്ട്, കൊളമല ഓർത്തഡോക്സ് പള്ളിയുണ്ട്. അവിടുത്തെ ഒരച്ഛന് പിന്നെ ഞാൻ എൻ്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ഭാര്യയോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ അച്ഛന് നിങ്ങളൊരു 7 പെണ്ണുങ്ങളോട് എന്താ ഇത്രമാത്രം കുമ്പസാരിക്കാനുള്ള ചോദിച്ചു. അപ്പം ഈ അങ്ങേരെ കുറിച്ച് നൈനം കോശി എന്ന് മറ്റേ പേര്, ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചാൽ പറയാം, ഓ അച്ഛനേ ഞങ്ങളോടൊക്കെ വീട്ടുകാര്യങ്ങളും മറ്റൊക്കെ ചോദിക്കാരായിച്ച അതുകൊണ്ടാകാനൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ അതിനെ കുറിച്ച് അത്ര താല്പര്യമുള്ള ഒരു വ്യക്തിയല്ല, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. എങ്കിലും സാറിനെ വിളിച്ച് ഇക്കാര്യം ഒന്ന് പറയണം, സാറിനെ ഒന്ന് അഭിനന്ദിക്കണം തോന്നി, അതുകൊണ്ട് ഞാൻ വിളിച്ചതേ ഉള്ളൂ. സാറിൻ്റെ എന്ത് കാര്യം ഞാൻ എൻ്റെ പ്രാർത്ഥനയുണ്ട്, കാരണം സാറിനോടൊപ്പം സാറിൻ്റെ ആ ചാനൽ എപ്പോഴും ഞാൻ കാണുന്നുണ്ട്. കാരണം ഇവന്മാർ പീഡിപ്പിച്ചിട്ട് സ്വന്തം അപ്പൻ്റെ തലയിലെ അല്ലെങ്കിൽ കൂടപ്പുറത്തെ തലയിലെ അല്ലെങ്കിൽ കയറ്റി വെച്ചിട്ട് ഇവന്മാർ കാണിക്കുന്ന ഈ തോന്നിവാസത്തിന് വല്ല ഇതുണ്ട്. ഞാൻ വിളിക്കുന്ന ഇവരെ കുപ്പായ തൊഴിലാളികൾ, എൻ്റെ ഭാഷ പറഞ്ഞ ഇവർക്ക് കുപ്പായ തൊഴിലാളികൾ. ഇവർക്ക് എന്താ അറിയാം, പള്ളിയിൽ നിന്നൊരു വരുമാനമുണ്ട്. ഒന്ന് ഒരാൾ മരിച്ചാൽ 10-2000 കൈ കിട്ടുന്നുണ്ട്, ഒരു കുരിശ് ജനിച്ചു കഴിഞ്ഞാൽ 10-2000 കിട്ടുന്നുണ്ട്, മാമോയിസ മുഖ്യാ കിട്ടുന്നുണ്ട്, ശരിയല്ലേ? അതെ. ഒരു കല്യാണം വന്നാൽ കിട്ടുന്നുണ്ട്, ഏതെങ്കിലും കിട്ടുന്നുണ്ട്, എല്ലാത്തിനും ഇവർക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് ഇല്ലേ? ഞാൻ അതുകൊണ്ട് ഇവരെ ആരെയും ഞാൻ ഒരു എനിക്ക് യാതൊരു ബഹുമാനം ഇല്ല ഇവരെ ആരെയും. ഞാൻ ഇവരെ വിളിക്കുന്ന കുപ്പായ തൊഴിലാളികൾ. പിന്നെ ഞാനൊരു സത്യ ക്രിസ്ത്യാനി ആയതിന്റെ പേരിൽ പള്ളി പോകുന്നുണ്ട് കുമ്പസാരിക്കല. ഇത് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന വചനം എന്താ, നീ നന്മ ചെയ്യാനാ. അല്ലേലൂയ സ്തോത്രം പറഞ്ഞാൽ സ്വർഗത്തിൽ പോകുന്നുള്ള വിശ്വാസം എനിക്കില്ല. പിന്നെ കുമ്പസാരിച്ച് കുർബാന കൊള്ളണം എന്ന് പറഞ്ഞതിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ ഇവരുടെയൊക്കെ രീതി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു പ്രഹസനങ്ങളാണ്. യേശു ക്രിസ്തു പറയുന്നുണ്ട്, അപ്പോൾ പിന്നെ കോരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട് 13-ാം അധ്യായം പറയുന്നത് സ്നേഹമാണ് ഏറ്റവും വലുത് അല്ലേ? സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം ആനയം പിന്നെ ഇതൊന്നും ചെയ്യുന്നതെന്ന് വെറുതെ പറയുന്നുണ്ട് അല്ലേ? പരസ്പരം സ്നേഹിക്കുക, പരസ്പരം ബഹുമാനിക്കുക, പരസ്പരം താഴ്വ ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക, ഇതാണ് ഏറ്റവും മെച്ച കാര്യം. ഞാനൊരു പള്ളിയുടെ സെക്രട്ടറിയായിട്ട് കുറെ ഒരു വർഷം ഇരുന്നുള്ളൂ, ആ ഒറ്റ വർഷം കൊണ്ട് ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്ക് ആ ഒറ്റ വർഷം കൊണ്ട് ഇവിടുത്തെ ഈ കള്ളത്തരങ്ങളും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നോട് പറഞ്ഞു ഭയങ്കര മുൻകോപിയാ ആന്നു. എന്റെ അടുത്ത് തോന്നിയ ദിവസം പറയുന്നതിനോട് എല്ലാം മുഖത്ത് നോക്കി ഞാൻ കാര്യം പറയും, അച്ഛനല്ല തിരുമേനി അല്ല ഏത് പൊന്നുമാനായി ഞാൻ പറയും. അതുകൊണ്ട് എന്നെ ആർക്കും ഇഷ്ടവല്ല, പക്ഷെ സാധാരണക്കാർക്കൊക്കെ എന്നെ വലിയ ബഹുമാനവും സ്നേഹവും ഇഷ്ടവും എന്ന് പറഞ്ഞാൽ മുഖത്ത് നോക്കി കാര്യം പറഞ്ഞിട്ടില്ല. ഇവരുടെ ചെങ്കടിയൊന്നും എന്നെ ഇഷ്ടമല്ല. സാറിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കട്ടെ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാം ഏത് സമയത്തും.
Okay, okay, sir. Thank you. Much awaited biopic Pledge to Protect is out now. Anson Thomas, a real life hero whose noble effort reduced thousands of helpless women from red light area and helped them reclaim new lives. Now, stream on the OTT platform Arc 71. Download the Arc 71 app and watch now. Hideway News, an eye for truth.